ഹലോ എവ്രി വൺ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വാൽസിംഗാം വില്ലേജിലേക്കാണ് പീറ്റർ ബറോയിൽ നിന്ന് ഒന്നര മണിക്കൂർ ദൂരമായിരുന്നു വാൽസിംഗ്ഹാം വില്ലേജിലേക്ക് അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഈ ഒരു യാത്ര തീർത്തും ഒരു കൺട്രി സൈഡിലൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ വില്ലേജ് എത്രത്തോളം മനോഹരമാണെന്ന് ഞങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീർത്തും സാധിച്ചു പോകുന്ന യാത്രകളിൽ ഇരുവശങ്ങളും നല്ല രീതിയിലുള്ള കൃഷിയിടങ്ങളും വിൻഡ് മിൽസും ഒരുപാട് ഫാമുകളും ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സീസൺ അനുസരിച്ച് പോവുകയാണെങ്കിൽ ലാവണ്ടർ ഫീൽഡും നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലമ്മിൻ്റെ തോട്ടം ആപ്പിളിൻ്റെ തോട്ടം ബെറീസിൻ്റെ ഇതും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാൽസിംഗാം വില്ലേജിലേക്കുള്ള യാത്രയ്ക്ക് ഒരു കാരണമുണ്ട് ബാൽസിംഗാം ചർച്ച് മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ബാൽസിംഗാം ചർച്ചിന് ഒരുപാട് ചരിത്രമുണ്ട് ഈ പള്ളിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര നല്ല ഒരു കൂടി തന്നെയായിരുന്നു ഏതു വർഷങ്ങളും ചെറിയ രീതിയിലൊരു കാട് മൂടിയ സ്ഥലമാണെന്ന് പറഞ്ഞാലും പള്ളിക്ക് അകത്തോട്ട് കയറുന്നതിനനുസരിച്ച് ഒരു രണ്ട് മൈൽ ഇപ്പുറം വരെ ഇടുങ്ങിയ റോഡ് തന്നെയാണ് ഈ പള്ളിയിലേക്ക് ഉള്ള ചരിത്രം നമുക്ക് വളരെ അതിശയം തോന്നുന്നതും അത്ഭുതകരമായ ഒരു ചരിത്രം തന്നെയാണ് ഈ പള്ളിയിലെ ചരിത്രം എന്താണെന്നറിയാമോ ഇവിടെ റിച്ചിൻഡിൽസ് എന്ന് പറയുന്ന ഒരു ലേഡിക്ക് മാതാവ് ഒരു സ്വപ്നത്തിലൂടെ ഒരു ദർശനം കൊടുത്തു അതാണ് ഇവിടെ പറയപ്പെടുന്നത് ആ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ മാതാവ് യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കും എന്നുള്ള ആ ഒരു ഗബ്രിയേൽ മാലാഖയുടെ ആ ഒരു ദൂത് കൊടുത്ത നസ്രിയെ ആ ഒരു ഭവനം ബാൽസിഹാമിലും നിർമ്മിക്കപ്പെടണമെന്നുള്ള ആ ഒരു ദർശനമായിരുന്നു റിച്ചൻ ടിൽസ് എന്ന് പറഞ്ഞ ലേഡിക്ക് കിട്ടിയത് മാതാവിൻ്റെ ആ ദർശനത്താൽ അങ്ങനെ ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായി ഒരുപാട് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട വന്നില്ല പള്ളിയിൽ ഞങ്ങൾ ഒരു സൺഡേയിൽ പോയതുകൊണ്ട് തന്നെ കുർബാന കൂടാനും പറ്റി ഇത് മെയിനായിട്ട് കുർബാന നടക്കുന്ന ഒരു പള്ളിയാണ് ഈ ദേവാലയത്തില് ഇപ്പുറം തന്നെ രണ്ട് ചാപ്പലുകൾ അതേ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു അല്ലെങ്കിൽ ഒരു അതിശയം തോന്നിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏഷ്യൻസ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് വർഷത്തിനൊന്ന് ഇവിടെ തിരുനാൾ നടത്താറുണ്ട് അതിൽ ഒന്ന് മലയാളീസ് നടത്തുന്ന തിരുനാളും രണ്ട് തമിഴ് കമ്മ്യൂണിറ്റീസ് നടത്തുന്ന തിരുനാളും ഉണ്ട് തമിഴ് കമ്മ്യൂണിറ്റീസിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നീ കാണാൻ സാധിച്ചത് കുർബാന നടത്തുന്നത് ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ അച്ഛന്മാർ തന്നെയാണ് ഞങ്ങളതിനു ശേഷം ഈ ചാപ്പലിലേക്കാണ് കയറിയത് ഈ ചാപ്പലിന് ഉള്ളിൽ തന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ എഴുതാനുള്ള ഒരു പെറ്റീഷൻ ബോക്സും ഉണ്ട് ഗിഫ്റ്റ് ഷോപ്സ് അന്ന് ഓപ്പൺ ആയിരുന്നു അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു ചാപ്പലിനുള്ളിലേക്ക് കയറുമ്പോൾ വിശുദ്ധന്മാരുടെ തിരുശിഷിപ്പ് കാണാം അതുപോലെ തന്നെ ഒരു ചെറിയ മദ്ബഹ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അൾത്താര പോലെ അവർ ചെയ്തിട്ടുണ്ട് ഈ തിരുശിഷിപ്പ് വളരെ കൗതുകം തോന്നുന്നതും എന്നാൽ ബഹുമാനവും ആദരവോടുകൂടിയും കാണാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഈ ദേവാലയത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ചാപ്പലിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹോളി വാട്ടർ ചേക്കുന്നത് കാണാമായിരുന്നു അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾക്കൊരു പേപ്പറും പെന്നും ഒക്കെ ഉണ്ട് അത് നമ്മളുടെ പെറ്റീഷൻസ് നമ്മുടെ ആവശ്യങ്ങൾ എഴുതി ആ ബോക്സിലേക്ക് ബോക്സിലേക്കിടാം അവരെ ഓരോ ബോക്സും ആവശ്യം കഴി നമ്മൾ എഴുതി എഴുതിയിടുന്നതിനനുസരിച്ച് കുർബാനയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവർക്കത് വെച്ചോടെ പ്രാർത്ഥിക്കുക വത്സിംഗാം ചർച്ചിൽ വന്നു കഴിയുമ്പം ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആവശ്യങ്ങളും നമ്മൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നേരം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടം തന്നെ അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ആശ്രയം ഏറുന്ന ഒരു ദേവാലയം കൂടാണ് നിങ്ങളും എൻജോയ് ചെയ്യുക പോകാൻ സാധിക്കുമെങ്കിൽ പോവുക താങ്ക് യു